ഹായ് ഫ്രണ്ട്സ്, മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വൈറസ് എന്ന ആ രോഗമാണോ ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ വൈറസ് നമ്മുടെ പ്രദേശങ്ങളിലും എത്തിച്ചേർന്നിരിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മാസ്ക് ധരിക്കുക, കൂടാതെ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കൈകഴുകുക എന്നതുമാണ് മുൻകരുതലുകളായി എടുക്കേണ്ട കാര്യങ്ങൾ. എന്നാൽ ഇടയ്ക്കിടെ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈകൾ കഴുകുക എന്നത് പ്രാക്ടിക്കൽ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ സാഹചര്യത്തിൽ സാനിറ്റൈസർ ആണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. ഹാൻഡ് സാനിറ്റൈസർ വാങ്ങിക്കുവാൻ വേണ്ടി ഇപ്പോൾ മാർക്കറ്റിൽ ചെന്നുള്ള സ്ഥിതി എന്തുവാണ്? ഇന്ന് തന്നെ ഞാൻ മാർക്കറ്റിൽ പോയി, പല കടകളിലും മെഡിക്കൽ സ്റ്റോറുകളിലും ഞാൻ പോയി അന്വേഷിച്ചു, ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടോ? അവർ പറഞ്ഞു ഇല്ല. എന്ന് വരും അറിയത്തില്ല. ഇപ്പോൾ ഹാൻഡ് സാനിറ്റൈസർ കിട്ടാനില്ല എന്നാണ് മെഡിക്കൽ സ്റ്റോറുകാർ ഉൾപ്പെടെയുള്ള എല്ലാ കടക്കാരും പറയുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കും വേണ്ടേ ഹാൻഡ് സാനിറ്റൈസർ? അപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചത്. നമുക്കും ഹാൻഡ് സാനിറ്റൈസർ വളരെ ലഘുവായിട്ട് ഉണ്ടാക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി സാനിറ്റൈസർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ്. 2 ഇൻഗ്രീഡിയൻസ് പ്രൈമറി ആയിട്ടും 3-ാമത്തേത് മണത്തിന് വേണ്ടിയുമാണ് നമ്മൾ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ സാനിറ്റൈസർ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെറും 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാകാം എന്ന് നോക്കുവാൻ പോവുകയാണ്. അതിനു മുൻപ് നമ്മളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുവാനും, കൂടാതെ ഈ സേവനങ്ങളുടെ വളർച്ചയ്ക്കായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഇങ്ങനെയുള്ള ഒരു അടിയന്തര സാഹചര്യത്തിൽ സാനിറ്റൈസർ കിട്ടാതെ അനേകർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അറിവ് ലഭിക്കട്ടെ. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ നിമിഷം തന്നെ മറ്റുള്ളവർക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഈ സേവനത്തിൽ നിങ്ങളും പങ്കാളി ആവുക. അപ്പോൾ സാനിറ്റൈസർ എങ്ങനെ വെറും 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Let us go to our lab. ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുവാനായി എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഇവയൊക്കെയാണ്. ഐസോപ്രൊപൈൽ ആൽക്കഹോൾ ആണിത്. ഇത് 70% മുതൽ 91% വരെ ഉണ്ട്. ഏറ്റവും ഹയർ ആൽക്കഹോൾ ക്വാണ്ടിറ്റി ഉള്ള ബോട്ടിൽ വാങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് കറ്റാർവാഴ ജെൽ അല്ലെങ്കിൽ ആലുവേര ജെൽ. 50 ഗ്രാമാണ് നെറ്റ് വെയ്റ്റ്. പാക്കറ്റിൽ നിന്ന് ഒന്ന് അഴിച്ചെടുക്കാം. ഈ 2 മെറ്റീരിയലും മെഡിക്കൽ സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്. സാനിറ്റൈസറിന് മണം ലഭിക്കുവാനായിട്ട് എസൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ലെമൺ ഗ്രാസ് ഓയിൽ കൂടെ ഇതിനൊപ്പം ഉപയോഗിക്കാവുന്നതാണ്. ഈ മെറ്റീരിയലുകൾ മിക്സ് ചെയ്യുവാനായിട്ട് ഗ്ലാസും സ്പൂണും എടുത്തിട്ടുണ്ട്. ഐസോപ്രൊപൈൽ ആൽക്കഹോൾ 5 സ്പൂണാണ് ഒഴിക്കേണ്ടത്. ഇപ്പോൾ ഒഴിച്ച ആൽക്കഹോളിലേക്ക് 3 സ്പൂൺ ആലുവേര ജെല്ല് കൂടി ആഡ് ചെയ്യുന്നു. ആവശ്യമെങ്കിൽ ഈ സോൾവെന്റിലേക്ക് 2-3 തുള്ളി എസൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ലെമൺ ഗ്രാസ് ഓയിൽ മണത്തിന് വേണ്ടി ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായി എല്ലാം ഒരുമിച്ച് ചേരുന്ന പോലെ ഇളക്കുക. സാനിറ്റൈസർ ഇട്ട് വെക്കുവാനായി ഒരു വൃത്തിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സാനിറ്റൈസർ ജെല്ല് രൂപത്തിലായതിനാൽ ഡയറക്റ്റ് ആയിട്ട് കുപ്പിയിലേക്ക് ഒഴിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു വൃത്തിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഷീറ്റിലേക്ക് ഈ ജെൽ ഇട്ടതിന് ശേഷം ബോട്ടിലേക്ക് മാറ്റം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സാനിറ്റൈസർ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്.
ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടായിരിക്കും. മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അവൈലബിൾ ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഐസോപ്രോപൈൽ റബ്ബിംഗ് ആൽക്കഹോൾ, ഈ ആൽക്കഹോൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചുമ്മാ എടുത്ത് തരികയില്ല, അവർ ഇല്ല എന്ന് പറയുകയുള്ളൂ. എന്നാൽ നമ്മുടെ ആവശ്യം പറയുക സാനിറ്റൈസർ ഉണ്ടാക്കാനാണ് എന്നുള്ള ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഐസോപ്രോപൈൽ ആൽക്കഹോൾ എടുത്തു തരും. കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ ഈ ആൽക്കഹോൾ 91% ഉള്ള ആൽക്കഹോൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഈ ഐസോപ്രോപൈൽ ആൽക്കഹോളിന് 40 രൂപയും ഈ ആലുവേരയ്ക്ക് 50 രൂപയുമാണ് വില. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുവാൻ വേണ്ടി ചെലവായത് ഏകദേശം 45 രൂപ. കാരണം ഇനി ഒരു പ്രാവശ്യവും കൂടി ഉണ്ടാക്കാനുള്ള മെറ്റീരിയല് ഈ ബോട്ടിലിന്റെ അകത്ത് ഉണ്ട്. സാനിറ്റൈസറിന്റെ മണം ലഭിക്കുവാനായിട്ട് എസൻഷ്യൽ ഓയിലോ 1-2 ഡ്രോപ്പ് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയാൽ മതി. ഈ സാനിറ്റൈസർ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കുവാൻ മെനക്കെടാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ നിങ്ങൾ ലഭിക്കുന്നില്ലാത്തൊരു സ്ഥിതി ഉണ്ടെങ്കിൽ ഒരു 45 രൂപയ്ക്ക് പ്രയോജനകരമായ ഒരു സാനിറ്റൈസർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സാനിറ്റൈസറിന്റെ വീഡിയോ പ്രയോജനകരമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഈ സേവനങ്ങളിൽ നിങ്ങൾ പങ്കാളിയാവുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ bye.